ജീൻസ് പാൻറ് എങ്ങനെ ഇളക്കം കുറയ്ക്കാൻ നോക്കാം. ഇത് ഇത്ര തിക്നെസ് ഒന്നും കൂടാനുള്ളല്ലോ. നമ്മുടെ സാധാരണ മെഷീനിലും അടിക്കുന്ന പോലെ വേണം മെത്തേഡ് ഞാൻ പറഞ്ഞുതരുന്നത്. അങ്ങനെ ഒരു സാധാരണ മെഷീനിൽ അടിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരുന്നത്. സൂചി പൊട്ടൂലിയ കനം കുറവുകയും ചെയ്യും. അങ്ങനെ അടിക്കാനാണ് സാധാരണ മെഷീനിലുമൊക്കെ എങ്ങനെ അടിക്കാൻ നോക്കാം. അതിനുള്ള ഒരു ട്രിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. ഈ പാൻറ്റിൻ്റെ ഇറക്കം ഈ പാൻറ്റിൻ്റെ ഇറക്കം 40 ഇഞ്ച്. 40 ഇഞ്ചില് 40 മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യാം. 40 മാർക്ക് ചെയ്തിട്ട് ഒരു വര വരയ്ക്കാം. പിന്നെ ഈ സ്കെയിലിൻ്റെ വീതിയിൽ ഒരു വര വരയ്ക്കാം. കണ്ടില്ലേ, കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ടും കട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ സിംഗിളായിട്ട് കട്ട് ചെയ്യുമ്പോൾ നോക്കണം സ്ലിപ്പാവരുത്, ഞാൻ കയറി ഇറങ്ങിയിട്ട് വരും. ഇത് രണ്ട് സൈഡും നല്ല തിക്നെസ്സാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇത് 40 ഇഞ്ച് ഇറക്കം. ഈ സൈഡാണ് മെയിനായിട്ട് നോക്കേണ്ട ഭാഗം. ഈ സൈഡും ഈ സൈഡാണ് നല്ല കട്ടി കൂടിയ ഭാഗം. ഈ സൈഡ് കുറച്ച് തിക്നെസ് കുറവും, 2 പീസേ വരും, മൊത്തം 4 പീസ്. ഇത് ഡബിളായി മടക്ക് കാരണം കൂടുതൽ തിക്നെസ് വരും. ഇത് നല്ല 6 പീസ് വരും ഈ സൈഡ്. അത് കാരണം ഇവിടെ മടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെഷീനിൽ സാധാരണ മെഷീനൊക്കെ വെച്ചുമ്പോൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയാണ് അടിക്കാമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാലും. അതിനുശേഷം ഇത്ര നമുക്ക് മടക്കേണ്ടി വരുന്നുണ്ട്. 1 ഇഞ്ച് ഉള്ളിൽ മടക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ പകുതി കുറച്ചിങ്ങനെ വെട്ട്, അങ്ങനെ കുറച്ച് വെട്ടിയിട്ട് ഈ പീസ് ഇങ്ങനെ നിർത്തണം. ഇനി തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം. തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇട്ട് കറക്റ്റായിട്ട് ബോർഡിൽ 40 ഇഞ്ച് ഇറക്കം സ്കെയിലില് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് അടിക്കാം. ഏത് സാധാരണ മെഷീനിലും അടിക്കാൻ പറ്റാണെന്നുണ്ടാവുന്നു. ഇപ്പോൾ തിക്നെസ് കുറവാണ്, അവിടെ സൂര്യൻ്റെ ഈസി ആയിട്ട് കയറും. അത് പുറത്തേക്ക് അറിയില്ല, അതൊന്നും ഈ സൈഡിൽ അത്ര തിക്നെസ് കുറവായിരുന്നു. ഇവിടെ ഒന്ന് കത്തിരി കൊണ്ട് ചെറുതായി അടിച്ചു കൊടുക്കുക. അപ്പം ഇരിക്കും ഇവിടെ കട്ട് ചെയ്തിട്ടില്ല, ആ സൈഡിലാണ് അതുപോലെ പീസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ജീൻസിൻ്റെ നൂലല്ല, സാധാരണ നൂലാണ്. അത് കാരണം 500 റൗണ്ടും കൂടി ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ജീൻസിൻ്റെ സ്റ്റിച്ച് വരും. അതേ തയ്യലിൻ്റെ മേലെ തന്നെ ഒന്നുകൂടി കുറവുണ്ട് കൂടി അടിച്ചു കൊടുക്കും. അപ്പോൾ ജീൻസിൻ്റെ അതേ സെയിം തിക്നെസ് വരുന്നുണ്ട്. ജീൻസിൻ്റെ തിക്നെസ് വന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി അടിച്ചു കൊടുക്കാം, അപ്പോൾ ഒന്നും കുഴപ്പമില്ല. ജീൻസിൻ്റെ ഉള്ളിൻ്റെ തിക്നെസ് കിട്ടിയിട്ടില്ലെങ്കിൽ 3 കിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തിക്നെസ് വരും. അതേ സെയിം അതേ തയ്യലിൻ്റെ മേലെ തന്നെ അടിക്കണം. സെയിം അതേ തന്നെ അടിക്കണം. അതിന് ശേഷം ഇവിടെ കെട്ടിടണം. കെട്ടിയതിന് ശേഷം നൂല് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇതാണ് എക്സ്ട്രാ ഇങ്ങനെ വെട്ടിയിട്ടാണ് മടക്കി അടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പീസ് ഉള്ളിൽ പോകുമ്പോൾ തിക്നെസ് കൂടും, ഈ പീസിൻ്റെ തിക്നെസ് കുറഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ നീണ്ടു നിൽക്കുന്ന പീസ് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല, നൂലൊന്നും പിരിഞ്ഞു പോരൊന്നുമില്ല, പുറത്തേക്ക് അറിയില്ല. ഇതാണ് മെയിനായിട്ടുള്ളത്, തിക്നെസ് കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ ഈസിയായിട്ട് നിങ്ങൾക്ക് എല്ലാ സാധാരണ മെഷീനായാലും എല്ലായാലും നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. വീട്ടിലെ നമുക്ക് ചെയ്യാൻ തന്നെ. അതിന് വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ട് 80 റുപ്യ ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. അത്രയൊന്നും ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വീട്ടിലേ ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ്. ഈ വിധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കി, അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക്സ് മൈ വീഡിയോ വാച്ചിങ്.